കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് കേന്ദ്രം അനുവദിക്കണമെന്ന് ടി എൻ ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചത് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രം സർക്കാരിന്റെ പിടിപ്പുകേടിന് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും എം പി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം ഡൽഹിയിൽ സമരവിരുന്ന് ദിവസം തന്നെ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചു ടി എൻ പ്രതാപൻ എന്താണ് പ്രധാട്ട് പറഞ്ഞത് കേരളത്തിന്റെ കേരള സർക്കാരിന്റെ പിടിപ്പുകേടിന് കേരളത്തെ ജനങ്ങൾ ഇരകളാക്കരുത് കേരള ഗവൺമെന്റ് കേന്ദ്രം ആവശ്യപ്പെടുന്ന പല രേഖകൾ സമയത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം നൽകുന്ന മറുപടി പക്ഷെ അതിന് ഇരകളാകുന്നത് കേരളത്തിലെ ജനങ്ങളാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപ കേരളത്തിന് ഇപ്പോഴും നൽകുന്നില്ല പല പദ്ധതികളും അതുകൊണ്ട് തന്നെ പൂർണമാക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എം പിമാരെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഏകദേശം മുപ്പത്തിരണ്ടോളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ റിവ്യൂ നടത്തുന്ന ദിശാ കമ്മിറ്റി ചെയർമാനാണ് ഓരോ ജില്ലാ ആസ്ഥാനത്തുള്ള എം പിമാരും അപ്പൊ നമുക്ക് മനസ്സിലാകും തൊഴിലുറപ്പ് പദ്ധതിയിലായാലും ശരി അതേപോലെ ജലജീവൻ പദ്ധതിയിലായാലും ശരി വിദ്യാഭ്യാസ പദ്ധതികളും ആരോഗ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിൽ ദേശീയപാതയുടെ പണത്തിലടക്കം സമയത്ത് നൽകുന്നില്ല ഇപ്പൊ ബഡ്ജറ്റ് വന്നു ബഡ്ജറ്റ് കടുത്ത അവഗണനയാണ് മറ്റു പല സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതല്ല കേരളത്തിന് നൽകുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കുറേയൊക്കെ ശരിയുണ്ട് എന്നതല്ലേ ഈ വിഷയം കേരളം കുറെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് പറയുന്നത് കേരള ഗവൺമെന്റ് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതിനെ സമീപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് കേരളത്തിന് വീഴ്ച ഉള്ളപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വിഹിതം കൊടുക്കുന്നില്ല എന്നത് നികുതി വിഹിതങ്ങൾ ജി എസ് ടി നികുതി വിഹിതങ്ങൾ കിട്ടുന്നില്ല നമുക്ക് പിന്നെ കടമെടുക്കാനുള്ള കൂടുതൽ പിന്നെ അനുവദിക്കുന്നില്ല പരിധി അനുവദിക്കുന്നില്ല ബഡ്ജറ്റ് നമുക്ക് പൂർണ്ണമായും അവക സർക്കാരിന് ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കണോ ആ ശ്വാസം മുട്ടിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ പിടിപ്പുകേടിന് ഒരു സ്റ്റേറ്റിലെ ജനങ്ങളെ മൊത്തം പ്രയാസപ്പെടുത്തരുത് ശരി 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 എന്തായാലും സമര ദിനത്തിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ കൂടി ശബ്ദം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണൻ ഒപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്